സോ ഹേ ഗായ്സ്, ഇതൊരു സമാറ്റ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ 95% ചാർജ് ഉണ്ട്. കാലിക്കറ്റുള്ള റഹ്മാനി ആക്ഷൻ സാധനം കിട്ടുന്നുണ്ട്. 119 രൂപ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഒരു ബിരിയാണി കോംബോ സൊമാറ്റോ ഒരു 28% കിലോമീറ്റർ ഓടിപ്പോയാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. ഇന്നത്തെ സ്ലോട്ട് എപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 to 2, പിന്നെ വൈകുന്നേരം 6 to 10. ഏകദേശം ഒരു 6 മണിക്കൂർ നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ വണ്ടിയില് നമ്മുടെ ബാഗ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ടൈമിംഗ് ആണ് ഞാൻ ഇന്നലെയും ബുക്ക് ചെയ്തിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ വൈകുന്നേരം മാത്രം ഓടിയപ്പോൾ എനിക്ക് 700 something രൂപ കിട്ടി. സംഭവം നല്ല നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല മഴക്കോളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്യും, പെയ്താ കൊള്ളാം. ഓക്കെ, മണിയാണെങ്കിൽ 11:52 നമുക്ക് ലോഗിൻ ആവാം. അതുകൊണ്ട് റെയിൻ സർജ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കുന്നു. ഉണ്ടാന്ന് തോ. ഓക്കെ, റെയിൻ സർജ് പോയി. എനിവേ നമുക്ക് ഓൺലൈൻ ആവാം. ഓൺലൈൻ ആയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഓർഡറൊക്കെ കാണും. ഞാൻ എന്താ ഓൺലൈൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ വണ്ടിയിൽ 100% ചാർജ് ഉണ്ടെന്ന് നോക്കാം. ഇന്ന് ഞാൻ 100% ചാർജ് ആക്കി അവിടെ എവിടെയൊക്കെ ഓടിയിരുന്നു. ഇപ്പൊ 95% ചാർജ് ഉണ്ട്. 126 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് വരുമ്പോ ബാക്കി 100% ചാർജ് ഉണ്ട്. ഉച്ചയ്ക്ക് 100 കിലോമീറ്റർ ഓടി എന്നൊക്കെ നോക്കാം. ഓക്കെ, അങ്ങനെ മണി 12:00 ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇതുവരെ ഓർഡർ ഒന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും മണക്കാടോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ സ്ഥിരം റൂട്ടായ മണക്കാട് ഈസ്റ്റ് പോട്ട് ആ ഒരു റൂട്ട് വഴി പോയി നോക്കാം. എവിടെന്നെങ്കിലൊക്കെ ഓർഡർ കിട്ടും. ചിലപ്പോ നമ്മുടെ ഈ കറിക്കടയിൽ നിന്ന് ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ 12:30 ആകുമ്പോഴേ തുറക്കോളം തോന്നുന്നു. ഓക്കെ, എനിവേ ഓഫ് ടു സിറ്റി. ഗൈസ്, അങ്ങനെ 2.5 കിലോമീറ്റർ കാലി അടിച്ചത് ആയുർവേദ കോളേജിന്റെ അവിടെ വന്നപ്പോ ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. ചാല റഹ്മാനിയ കെയ്ത്തൽ ചിക്കനിൽ നിന്നാണ് ഓർഡർ. 110 രൂപയുടെ ഓർഡർ ആണ്. ചാലക്കകത്താണ് കേട്ടോ ഓർഡർ. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ ചാലക്കകത്തോട്ട് പോവാം. എമാർക്ക് ചാലയർ അവിടെ നിന്നപ്പോ ഈ ഓർഡർ വന്നൂടെ. ഞാൻ എന്താ ഇന്ന് ആയുർവേദ കോളേജിന്റെ ദൂരെ വന്നു. ഇവിടെ നിന്നാണെങ്കിൽ ഇനി കറങ്ങി യൂട്ടേൺ അടിച്ചൊക്കെ പോകണം. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ എന്തോ പോകണം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ചാലക്കകത്തുള്ള റഹ്മാനിയ കെയ്ത്തൽ ചിക്കനിലോട്ട് പോവാം. ഓക്കെ, ഓഫ് ടു ചാല. അങ്ങനെ നമ്മൾ ചാലക്കകത്തുള്ള റഹ്മാനിയ കെയ്ത്തൽ ചിക്കനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തരായി നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊടുക്കാനുള്ളത്, എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ഉള്ളൂരാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഓർഡർ എന്ന് വെച്ചാൽ ചപ്പാത്തി കേത്തൽ ചിക്കൻ കോംബോ ആണ്. നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്ന ഹോട്ടലോട്ട് ഡെലിവറി ലൊക്കേഷൻ വരെ 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. 10 കിലോമീറ്റർ. ഓക്കെ, ഓഫ് ടു നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ ഉള്ളൂർ. ഗൈസ്, അങ്ങനെ 10.5 കിലോമീറ്റർ ഓടി നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ ഉള്ളൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉള്ളൂരല്ല, ഉള്ളൂരിൽ നിന്ന് കുറച്ചുകൂടെ അകത്താണ്. ആ, നമ്മളോട് അതിപ്പോ ആ കസ്റ്റമർ വരുന്നുണ്ട്. നമുക്ക് സാധനം കൊണ്ട് കസ്റ്റമർ നോക്കാം. ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 119 രൂപ 19 പൈസ കിട്ടി. നമ്മൾ ഓടിയത് 14.3 കിലോമീറ്റർ ആണ്. 42 മിനിറ്റ്. ഓക്കെ, നമ്മൾ ഉള്ളത് ഉള്ളൂരകത്തോട്ടാണ്. അപ്പൊ ഗോ ടു നെക്സ്റ്റ് ഓർഡർ എടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഉള്ളൂരകത്തോട്ടാണ്. നമുക്കപ്പം ഉള്ളൂർ ജംഗ്ഷനിലോട്ടോ പട്ടത്തോട്ടോ വല്ലതും പോവാം. പട്ടത്തൊക്കെ ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഓർഡർ അടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓഫ് ടു പട്ടം. ഗൈസ്, അങ്ങനെ ഉള്ളൂരിൽ നിന്ന് കറങ്ങി അടിച്ചത് ആ പട്ടത്തെത്തിയപ്പോ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. ഇമ്പീരിയൽ കിച്ചണിൽ നിന്നാണ് ഓർഡർ. 34 രൂപയുടെ ഓർഡർ ആണ്. ഓക്കെ, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ ഇമ്പീരിയൽ കിച്ചണിലോട്ട് പോവാം. നന്ദാവനത്തിലുള്ള ഇമ്പീരിയൽ കിച്ചൺ ആണ്. റെസ്റ്റോറന്റ് അല്ല, ഫാക്ടറി ഒക്കെ പോലെ ഒരു ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ നന്ദാവനത്തുള്ള ഇമ്പീരിയൽ കിച്ചണിന്റെ ഔട്ട്ലെറ്റ് പോവാം. അങ്ങനെ നമ്മൾ ഇതാ നന്ദാവനത്തുള്ള ഇമ്പീരിയൽ കിച്ചണിന്റെ ഔട്ട്ലെറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ, ഇതാണ് ഇമ്പീരിയൽ കിച്ചൺ ആൻഡ് ബ്രെഡ്സ്. ഇതാ എഴുതിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തരായെന്ന് നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഒരു ബിരിയാണി കോംബോ ആണ് ഓർഡർ. നമുക്ക് ഓർഡർ പോയി പിക്ക് ചെയ്യാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. നമ്മളെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട് ഇവിടുന്ന് 2.1 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ജിമ്മി ജോർജിന്റെ അവിടെയാണ് ലൊക്കേഷൻ. എത്താറായി ഇവിടുന്ന് കുറച്ചടുത്ത് തന്നെ. അപ്പൊ ഓഫ് ടു നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ. നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓ ഗൈസ്, ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. കസ്റ്റമർ വെളിയിൽ തന്നെ ഇറങ്ങി നിപ്പുണ്ടായിരുന്നു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. ഓക്കെ, 34 രൂപയാണ് കിട്ടിയത്. നമ്മൾ 5.3 കിലോമീറ്റർ ഓടി. എനിവേ, മണിയാണെങ്കിൽ 1:45, 2 ഓർഡർ ആയതേ ഉള്ളൂ. നമുക്കിനി പയ്യെ എക്കോ മോഡൽ സിറ്റിക്കകത്ത് കിടന്ന് കറങ്ങാം. എവിടെന്നെങ്കിലൊക്കെ ഓർഡർ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഉള്ളത് നമ്മുടെ ജിമ്മി ജോർജിന്റെ അവിടെ. ഗൈസ്, അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് ഇതാ ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. സംസം പാളയത്തിൽ നിന്നാണ് ഓർഡർ. 30 രൂപയുടെ ഓർഡറാണ്. ഓക്കെ, സംസം പാളയം ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. 1 കിലോമീറ്റർ ഒന്നും ഇല്ല. ഓഫ് ടു നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനായ സംസം പാളയം. അങ്ങനെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ സംസം പാളയം റെസ്റ്റോറന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടിയോടെ വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. വണ്ടിയൊന്നും വെക്കാൻ സ്ഥലമില്ല. അതോടെ ഒരു വണ്ടി എടുക്കും, അവിടെ കയറ്റി വെക്കാം.
ഫുഡ് റെഡി ആയിട്ടില്ല, ഇനി 3 മിനിറ്റ് എടുക്കുമെന്നാണ് പറയണത്. ബിരിയാണി, റൈസ്, ചിക്കൻ കബാബ് കോംബോ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് വഴുതക്കാടാണ്. ഓക്കെ, നമുക്ക് ഫുഡ് റെഡി ആകുന്ന വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. സാധനം കിട്ടിയിട്ടുണ്ട്, ബിരിയാണി, റൈസ് വിത്ത് 3 പീസ് കബാബ്. നമുക്കിതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇത് എവിടെ കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള വഴുതക്കാടാണ്. ഇവിടെ നിന്ന് 2.3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലായ വഴുതക്കാടോട്ട് പോകാം. സോ അങ്ങനെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബിൽഡിംഗിലാണ്, 6-ാമത്തെ നിലയിലാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എങ്ങനെയാണ് സംഭവം നോക്കാം. വിളിച്ചു നോക്കാം നമുക്ക്. ഓ, ക്യാഷ് ഓൺ ഡെലിവറിയാണ് കേട്ടോ. ഹലോ, സൊമാറ്റോ ആണേ. ആ, ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, മുകളിൽ കൊണ്ട് കൊടുക്കണമെന്നാണ് പറയണത്, 6-ാമത്തെ നിലയിൽ. അപ്പൊ നമുക്ക് എന്തായാലും മുകളിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഗൈസ്, ഇങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് 8 രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് 30 രൂപ കിട്ടി. നമ്മൾ ഓടിയ 4.3 കിലോമീറ്റർ ആണ്. ഗൈസ്, അങ്ങനെ ഉച്ചയ്ക്ക് എത്ര ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എത്ര രൂപ കിട്ടി, എത്ര ഓർഡർ എടുത്ത്, എത്ര മണിക്കൂർ വർക്ക് ചെയ്ത്, എത്ര കിലോമീറ്റർ ഓടി, പിന്നെ നമ്മുടെ വണ്ടിയിൽ എത്ര ശതമാനം ചാർജ് ബാക്കിയുണ്ടെന്ന്. നമ്മുടെ വീട്ടിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്ററോളം ഉണ്ട്. ഓഫ് ടു വീട്. ഗൈസ്, ഇതാ അങ്ങനെ 2.5 വീട്ടിലെത്തി. നമ്മൾ നേരത്തെ 3 ഓർഡറാണ്. 1.6 മണിക്കൂർ വർക്ക് ചെയ്ത് 224 രൂപ കിട്ടി. ഓർഡർ ഏണിങ്സ് 184 രൂപ, ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ 40 രൂപ. നമ്മളിന്ന് വണ്ടിയിലെല്ലാം കൂടെ ഓടിയത് ഒരു 35 കിലോമീറ്റർ. നമ്മൾ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ 95% ചാർജ് ഉണ്ടായിരുന്നു, ഇപ്പൊ വണ്ടിയിൽ 67% ചാർജ്. അപ്പം ഒരു 28% നമ്മൾ 35 കിലോമീറ്റർ ഓടിയത്. 35 കിലോമീറ്റർ ഓടിയപ്പോഴാണ് നമുക്ക് 224 രൂപ കിട്ടിയത്. ഓക്കെ, ഇനി വൈകുന്നേരത്തെ ഷിഫ്റ്റ് 6 to 10. ഇനി പോയി ഫുഡൊക്കെ കഴിക്കണം. ഞാൻ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. സാധാരണ ഞാൻ എപ്പോഴും പോകുമ്പോഴും കഴിക്കാറില്ല, വന്നിട്ടാണ് കഴിക്കാറ്. ഓക്കെ ഗൈസ്, ഇനി വൈകുന്നേരം കാണാം. ബൈ. സോ ഗൈസ്, അപ്പോൾ 5:30 അടുത്ത ലോഗിൻ കയറാൻ സമയമായി. 6 മണി തൊട്ടുള്ളതിന് അടുത്ത സ്ലോട്ട്. വണ്ടി ഒരു ചാർജ് കുറഞ്ഞായിരുന്നു, നമ്മൾ ഓടിയിട്ട് വന്നപ്പോൾ ഞാൻ എന്താ വീണ്ടും ചാർജ് ഇട്ടിട്ടുണ്ട്. 100% നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യാം. ഇതാ നമുക്ക് ഓൺലൈൻ കൊടുക്കാം. ഗോ ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഓൺലൈൻ ആയിട്ടുണ്ട്. ഞാൻ ഓർഡർ വരണവരെ ഇവിടെ വെയിറ്റ് ചെയ്യില്ല, എന്തായാലും ഇറങ്ങാൻ പോകും. ഗൈസ്, മണി അങ്ങനെ 5:56. ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. നമുക്ക് നമ്മുടെ സ്ഥിരം റൂട്ടായ മണക്കാട്, ഈസ്റ്റ് പോർട്ട് ആ ഒരു റൂട്ട് പിടിക്കാം. ഞാൻ എന്താ എക്കോ മോഡല് അങ്ങനെ സിറ്റി കറങ്ങാന്ന് വിചാരിക്കുന്നു. ഓഫ് ടു സിറ്റി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അട്ടക്കുളങ്ങര എത്തിയപ്പോൾ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. ബുർജൽ മന്തി എന്നാണ് ഓർഡർ, 20 രൂപയുടെ ഓർഡർ കേട്ടോ. ബുർജൽ മന്തി ഇതാ തൊട്ടപ്പുറത്ത്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോവാം. ഏ, ഓർഡർ റെഡിയായില്ല, ഇനി 4 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. ബീഫ് റൊമാലി ഷവർമയാണ് ഓർഡർ. ഓക്കെ, നമുക്ക് ഫുഡ് റെഡി ആകുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി ഫുഡ് പിക്ക് ചെയ്തിട്ട് വരാം. സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്കിത് നമ്മൾ ആ വണ്ടിക്കകത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ, വണ്ടിക്കകത്ത് വെച്ചു. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്, സോ ഗൈസ്, അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് ഇവിടെ തൊട്ടടുത്താണ്, 800 മീറ്ററേ ഉള്ളൂ, മണക്കാട് തന്നെ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. അപ്പം നമ്മൾ ആ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഇവിടെ എവിടെയാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണേ. ആ, എത്തിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇത് 3rd ഫ്ലോറിലാണ് കൊണ്ട് കൊടുക്കാൻ. നമുക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കാം. അപ്പോൾ വൈകുന്നേരത്തെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ബീഫ് റൊമാലി ഷവർമയായിരുന്നു. നമുക്ക് ഡെലിവേർഡ് എടുക്കുക. 8 രൂപ കിട്ടി നോക്കാം. 20 രൂപയാണ് കിട്ടിയത്. 840 മിനിറ്റ്, 12 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ എടുക്കാം. മണക്കാട് തന്നെ ഉള്ളത്. ആ, സെൽഫി എടുക്കാൻ ചോദിക്കുന്നു. നമുക്ക് സെൽഫി എടുക്കാം. നമ്മുടെ ബാഗിൻ്റെ കൂടെയൊക്കെ നിന്നുള്ള സെൽഫിയാണ് ഇവർ ചോദിക്കുന്നത്. ആ, സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ മണക്കാട് മുക്കിലോട്ട് തന്നെ വീണ്ടും പോവാം. അല്ലസിൽ നിന്ന ബുർജൽ മന്തി എന്ന വല്ല ഓർഡർ അടിക്കുമായിരിക്കും. ഓഫ് ടു മണക്കാട് മുക്ക്. ആ ഡെലിവറി കഴിഞ്ഞത് അല്ലസന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ അടുത്ത ഓർഡർ അടിക്കുകയാണ്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. അല്ലസനിൽ നിന്ന് തന്നെ ഓർഡർ, നമ്മൾ അല്ലസന്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട്. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓർഡർ റെഡിയായിട്ടില്ല, 4 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2 ചിക്കൻ ഷവർമയാണ് ഓർഡർ. നമുക്ക് റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിൽ പോയി 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 4 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഓർഡറിൻ്റെ ഇടയിൽ സെൽഫി. ഇപ്പോൾ ഒരു സെൽഫി എടുത്തതേ ഉള്ളൂ. വീണ്ടും അടുത്ത സെൽഫി എടുത്തിട്ടുണ്ട്. ആ, നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓർഡർ പോയി പിക്ക് ചെയ്യാം. ബൈ. ദാ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള വെള്ളക്കടവാണ്. ഇവിടുന്ന് 2.6 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ വെള്ളക്കടവിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ വെള്ളക്കടവ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണേ. ആ, എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ലോട്ടറി കടയിലേക്ക് അടുത്തായിരുന്നു ഇപ്പോൾ. ആ,
എങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്തു, നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. നമ്മൾ ഓടി ചെയ്ത് 2.7 കിലോമീറ്റർ ആണ്, 30 രൂപ 19 പൈസ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് വള്ളക്കടവാണ്, മണക്കാടോട്ട് തന്നെ പോവാം. ചിലപ്പോ ഇവിടെ നിന്ന് മറ്റേ നമ്മുടെ മോളോ ട്രാവൻകൂറിൽ നിന്ന് ഓർഡർ വല്ല ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ട്. വഴി അങ്ങോട്ട് പോവാം, കിട്ടിയാതെ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ മണക്കാടോട്ട് തന്നെ പോവാം. ഓഫ് ടു മണക്കാട്. ഗൈസ് അങ്ങനെ വള്ളക്കടവിൽ നിന്ന് ഇഞ്ചക്കിലോട്ട് പോണ വഴി ഇതാ അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നത്. നമുക്ക് എവിടെ നിന്ന് നോക്കാം, ലഹം റെസ്റ്റോറന്റിനാണ് ഓർഡർ, 77 രൂപയുടെ ഓർഡർ. ലഹം എന്ന് പറഞ്ഞത് ഈ വളവിൽ തന്നെ. ഓക്കെ, അപ്പൊ ഓഫ് ടു ലഹം റെസ്റ്റോറന്റ്. അപ്പൊ ദാ ലഹം റെസ്റ്റോറന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഫുഡ് എന്തായെന്ന് നോക്കാം. ഫുഡ് റെഡി ആയില്ല, 8 മിനിറ്റ് എടുക്കുമെന്നാണ് പറയാം. നമ്മുടെ ഓർഡർ എന്തെന്ന് വെച്ചാൽ ചിക്കൻ ചീസ് ഫ്രൈസ് ഷവർമയും ഒരു ഷഷ്വാൻ അൽഫാമുമാണ്. 8 മിനിറ്റ് ഉണ്ട്, നമുക്ക് 8 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. ആ സാധനം കിട്ടിയിട്ടുണ്ട്, ഇതുകൊണ്ട് നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെ കൊണ്ട് കൊടുക്കാനുള്ളതെന്ന്. സോ ഗൈസ്, അപ്പൊ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് അമ്പലമുക്കാണ്. ഇവിടെ നിന്ന് 9 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലായ അമ്പലമുക്കിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലായ അമ്പലമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ റീച്ച് കൊടുത്തിട്ട് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. അപ്പൊ ഗൈസ്, കസ്റ്റമർ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഡെലിവറി കൊടുക്കാൻ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഓടിയത് 9.7 കിലോമീറ്റർ ആണ്, 39 മിനിറ്റ് എടുത്ത് 98 രൂപ 6 പൈസ കിട്ടി. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. നമ്മളിപ്പോ ഉള്ളത് അമ്പലമുക്കാണ്, നമുക്ക് അപ്പൊ കവടിയാർ റൂട്ട് പിടിക്കാം. അവിടെ ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഓർഡർ അടിക്കുമായിരിക്കും. ഓക്കെ, ഓഫ് ടു കവടിയാർ. സോ അപ്പൊ അമ്പലമുക്കിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം, മിസ്റ്റി ആൻഡ് മോറി എന്നാണ്, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സംഭവത്ത് നമ്മുടെ നിർമ്മലാ ഭവൻ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ്, ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ എന്തേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഓഫ് ടു അടുത്ത ഡെലിവറി ലൊക്കേഷനായ മിസ്റ്റി ആൻഡ് മോർ. സോ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ മിസ്റ്റി ആൻഡ് മോറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് എന്തരാന്ന് നോക്കാം. പണ്ടത് വികാസ് ബാബു എന്നായിരുന്നു പേര്, പേര് മാറ്റി മിസ്റ്റി ആൻഡ് മോറാക്കി. ഇവിടെ ഒരു ജിലേബി ഉണ്ടാവും, നമ്മുടെ ചമ്മന്തിയിൽ ഇട്ട് പോലത്തെ ഒരു ജിലേബിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ പണ്ട് വികാസ് ബാബു ആയിരുന്നപ്പോ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഡർ എന്തരാന്ന് നോക്കാം. ഓർഡർ റെഡി ആയില്ല, ഓർഡർ ഇനിയും 11 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. ഓർഡർ എന്താ വെച്ചാൽ പുൽക്കയും ചീസ് ഗാർലിക് നാനുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 11 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം, ഓർഡർ റെഡി ആവുന്ന. ഗൈസ് അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഓർഡർ പോയി പിക്ക് ചെയ്യാം. ഗൈസ് അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്, ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത്, എത്ര കിലോമീറ്റർ എന്നൊക്കെ നോക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള പൊട്ടക്കുഴിയാണ്, ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം, നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ പൊട്ടക്കുഴിയിലേക്ക്. ഗൈസ് അപ്പൊ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലേക്ക് 3.2 കിലോമീറ്റർ ഉണ്ട്, 9 മിനിറ്റ് എടുക്കുമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ പൊട്ടക്കുഴിയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ പൊട്ടക്കുഴിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ്, പുറത്ത് കസ്റ്റമർ ഒന്നുമില്ല, നമുക്ക് റീച്ച് കൊടുത്തിട്ട് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ തന്നെ. സോ അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു, നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമ്മൾ ഓടിയത് 4.7 കിലോമീറ്റർ ആണ്, 40 മിനിറ്റ് എടുത്തു, 41 രൂപ 8 പൈസ കിട്ടി. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ എടുക്കാം. പൊട്ടക്കുഴിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്, നമുക്ക് പട്ടത്തോട്ടൊക്കെ പോവാം. മണി ഇതാ 8 ആയിട്ടുണ്ട്. വണ്ടിയുടെ ചാർജ് 83%. നമ്മളെ സ്ലോട്ട് 10 മണി വരെയാണ്, ഇനി 2 മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പട്ടത്തോട്ട് പോവാം. ആ ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം, നെക്സ്റ്റ് ഓർഡർ സംസം പാളയത്തിൽ നിന്നാണ് ഓർഡർ. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ സംസം പാളയത്തോട്ട് പോകാം. സംസം പാളയം ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഒക്കെ കാണും. അപ്പൊ ഓഫ് ടു സംസം പാളയം. ഗൈസ് അങ്ങനെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ സംസം പാളയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഓർഡർ ആയിട്ടില്ല. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ റെയിൻകോട്ട് എടുത്തിടാം, അല്ലെങ്കിൽ ശരിയാവൂല. ഗൈസ് അങ്ങനെ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ച്. ഈ മഴയാണെങ്കിൽ പെയ്യണത് നിൽക്കണത് പെയ്യണത് നിൽക്കണത്. ഞാൻ കോട്ടെടുത്തിടാൻ പോയപ്പോൾ മഴ തീർന്നു, ആ വീണ്ടും പെയ്യണം. ഓക്കെ, എനിവേ ഇത് നമ്മളെ ബാഗിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ എവിടെയാണ് നോക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ജഗതിയാണ്, ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഹൗസ് നമ്പർ നോക്കാം. ഹൗസ് നമ്പർ 20 ആണ്, കസ്റ്റമർ ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ് അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു, എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് നമ്മൾ ഓടിയത് 5.9 കിലോമീറ്റർ ആണ്, 25 മിനിറ്റ് എടുത്തു, 44 രൂപ 18 പൈസ കിട്ടിയത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. നമ്മളിപ്പോൾ ഉള്ള ജഗതിയിലാണ്. ആ ഗൈസ്, അടുത്ത ഓർഡർ വരുന്നുണ്ട്. ആ ഓർഡർ കൊണ്ട് കൊടുത്തതേ ഉള്ളൂ, പെട്ടെന്ന് പെട്ടെന്ന് ആ ഓർഡർ വരുന്നുണ്ട്. പങ്കായത്തിൽ നിന്നാണ് ഓർഡർ, പാളയത്തുള്ള പങ്കായാണ്. നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം ഓർഡർ. ഓ, 70 രൂപ ടിപ്പും തന്നിട്ടുണ്ട്, നമുക്ക് താങ്ക്സ് പറയാം. ഓക്കെ, നമുക്ക് നേരെ പങ്കായത്തിലോട്ട് പോവാം. പാളയം ആ ഫ്ലൈ ഓവറിന്റെ ഒക്കെ അടുത്തിരിക്കുന്ന പങ്കായമാണ്. ഓക്കെ ഗൈസ്, ഓഫ് ടു പാളയം പങ്കായം. അങ്ങനെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ പങ്കായം
ഹ്യുണ്ടായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇതാ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തരായി നോക്കാം. രണ്ട് ഇടുക്കി ബീഫ് ഉലർത്തിയതാണ് ഓർഡർ. റെസ്റ്റോറൻറ്റ് ഇതൊരു ഓർഡർ റെഡി കൊടുത്തിട്ടില്ല, പിക്ക് ഓർഡർ നവ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പം നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഓർഡർ പോയി പിക്ക് ചെയ്യാം. സാധനം കിട്ടിയിട്ട് നമുക്കിതാ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. ഗൈസ് അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ഡി പി ഐ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഒരു 1.8 kilometers ഉള്ളൂ, 7 minutes എടുക്കും എന്നാണ് നമ്മുടെ ഗൂഗിൾ പറയണം. ഓക്കെ, ഓഫ് ടു നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ. അങ്ങനെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിലാണെന്നാണ് തോന്നുന്നത്. ഇതാണ് ഫ്ലാറ്റ്, ഫ്ലാറ്റിലാണ് കൊണ്ട് കൊടുക്കാനുള്ളത്. 4th നിലയിലായിരിക്കും, നമുക്കിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഗൈസ് അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ലോഡ് ആവുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് നോക്കാം എത്ര രൂപ കിട്ടിയെന്ന്. ഗൈസ് ആ ഓർഡർ കൊണ്ടുകൊടുത്തപ്പോ 34 രൂപ കിട്ടി. അടുത്ത ഓർഡർ ഇതാ വരുന്നുണ്ട്. റെഡ് ബോക്സിൽ നിന്നാണ് ഓർഡർ, പാളയത്തുള്ള റെഡ് ബോക്സ് ആണ്. കഴിഞ്ഞ ഓർഡറിന് 34 രൂപയും പിന്നെ നമ്മളെ ടിപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് 104 രൂപ കിട്ടി. അത് കാണിക്കും മുമ്പ് അടുത്ത ഓർഡറും വന്നു. സോ എനിവേ ഗൈസ്, നമുക്ക് പാളയത്തുള്ള റെഡ് ബോക്സിലോട്ട് പോവാം. അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ റെഡ് ബോക്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ലൊക്കേഷൻ. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തരായെന്ന് നോക്കാം. ഓർഡർ ഇതുവരെ റെഡി ആയിട്ടില്ല, 3 minutes എടുക്കുമെന്നാണ് പറയുന്നത്. വെജ് താലി, ബ്ലാക്ക് പെപ്പർ ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, ഇത് മൂന്നുമാണ് ഓർഡർ. ഓക്കെ, നമുക്കിവിടെ 3 minutes വെയിറ്റ് ചെയ്യാം, ഓർഡർ റെഡി ആവുന്നു. ഗൈസ് അപ്പം നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. ഗൈസ് അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള പേരൂക്കട കുടപ്പനക്കുന്നാണ്. 7.6 kilometers ഉണ്ട്, 17 minutes എടുക്കുമെന്നാണ് നമ്മുടെ ഗൂഗിൾ പറയണത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലായ പേരൂക്കടയിലോട്ട് പോകാം. അങ്ങനെ 6.6 kilometers ഓടി ഇതാ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. SFS അവന്യൂലാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. വിളിച്ച് പറയണോ? അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമ്മൾ ഓടിയത് 9 kilometers ആണ്, നമുക്ക് കിട്ടിയത് 85.52 rupees. നമ്മൾ 46 minutes എടുത്തു. സെൽഫി എടുക്കാൻ പറയുന്നു. ഇതാ 3rd സെൽഫിയാണിത്. സെൽഫി ഒക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. സോ നമ്മളിപ്പോൾ ഉള്ളത് വഴയിലെയാണ്. നമുക്ക് പേരൂക്കടയിലോട്ട് പോവാം. പേരൂക്കടയിൽ മറ്റേ വയലിക്കട റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഓർഡർ അടിക്കാൻ സാധ്യത ഉണ്ട്. പേരൂക്കട പോയിട്ട് അവിടെ നിന്ന് ഓർഡർ കിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ കവടിയാർ വഴി സിറ്റിക്കകത്തോട്ട് പോവാം. ഓക്കെ, ഓഫ് ടു സിറ്റി. ഗൈസ് അങ്ങനെ ഞാൻ വഴയിലെ എന്താ പേരൂക്കട എത്തിയപ്പോൾ അടുത്ത് ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. വയലിക്കട റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങ് വന്ന്. ഓക്കെ, അപ്പം നമുക്ക് യു ടേൺ അടിച്ച് നേരെ വയലിക്കട റെസ്റ്റോറൻറ്റിലോട്ട് പോകും. പേരൂക്കട ജംഗ്ഷനിലാണ് ഈ വയലിക്കട റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഞാൻ ദാ ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 500 meters ഫ്രണ്ടിലോട്ട് വന്നു. നമുക്ക് നേരെ നമ്മുടെ വയലിക്കട റെസ്റ്റോറൻറ്റിലോട്ട് പോകും. ഇത് വളവിൽ തന്നെ. അങ്ങനെ ഞാൻ എന്താ വയലിക്കട റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ഓർഡർ എന്തരായെന്ന് നോക്കാം. ഓർഡർ റെഡി ആയിട്ടില്ല, ഇനിയും 10 minutes എടുക്കുമെന്നാണ് പറയുന്നത്. ബീഫ് ഡീപ് ഫ്രൈ ആണ് ഓർഡർ. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് എവിടെ നോക്കാം, അമ്പലമുക്ക്, അതും ഇവിടെ അടുത്ത് തന്നെ. എന്തായാലും നമുക്കൊരു 10 minutes ഇവിടെ വെയിറ്റ് ചെയ്യാം, നമ്മുടെ ഓർഡർ റെഡി ആവുന്നത്. സോ ഗൈസ് നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരെ. സോ നമ്മുടെ ഡെലിവറി ലൊക്കേഷനും വരെ കിലോമീറ്റർ ഒന്നുമില്ല, 980 meters ഉള്ളൂ. ഇവിടെ അടുത്തെവിടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ എവിടെയെന്ന് നോക്കാം. നമുക്ക് ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയിട്ട് വിളിച്ചു നോക്കാം. ഗൈസ് കസ്റ്റമർ എടുക്കണമില്ല, ഹൗസ് നമ്പറും കൊടുത്തിട്ടില്ല, എന്താവാന്ന് എന്നോട് വിളിച്ചു നോക്കാം. ആൾ എടുക്കണില്ല, നമുക്ക് കസ്റ്റമർ നോട്ട് റെസ്പോണ്ടിങ് കൊടുക്കാം. As we can see, the customer is not answering your call. If you need any help regarding this, you can click on the help option provided below. അപ്പോൾ നമ്മുടെ കസ്റ്റമർ കെയറിൽ നിന്ന് കസ്റ്റമറിനെ വിളിക്കും. 14 മിനിറ്റ് ഒക്കെ എടുക്കും. നമുക്ക് അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗൈസ് കസ്റ്റമർ ആണെന്ന് തോന്നി ഇങ്ങോട്ട് വിളിക്കുന്നത്. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. ആ, എത്തിയിട്ടുണ്ടായിരുന്നു. ഹൗസ് നമ്പർ ഒന്നും കണ്ടില്ലായിരുന്നു. ആ, ഞാനൊരു ഫ്ളാറ്റിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. ആ, അതെ, ഞാൻ അവിടെയൊക്കെ വന്ന് കുറച്ചേരം നിന്ന് നോക്കി കണ്ടില്ല. ആ,
അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു, എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം നമുക്ക്. നമ്മളെല്ലാം കൂടെ ഓടിയത് 1.1 kilometer ആണ്, 21 minutes എടുത്ത്. സംഭവം വെച്ചിട്ട് ഇവിടെ വന്ന് വിളിച്ചിട്ട് കസ്റ്റമർ കോൾ എടുത്തില്ല, അങ്ങനെ കുറച്ച് നേരം നിന്ന്. അപ്പൊ നമുക്ക് കിട്ടിയത് 21 rupees 33 paisa. ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. ചിലപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് ഓർഡർ. 9:57 ആയി. ഓണ വഴിയിൽ വല്ല ഓർഡർ അടിക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും വീട്ടിന് അങ്ങോട്ട് പോവാം. ഓണ വഴി എവിടെയെങ്കിലും ഓർഡർ അടിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ നേരെ വീട്ടിലോട്ട് പോകാം. ആ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. എവിടെ നിന്ന് നോക്കാം, ലഫോൺ കഫേന്നാണ്. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. സംഭവം എവിടെയാണെന്ന് അറിഞ്ഞൂടെ എനിക്ക്, ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. ഓക്കെ, അമ്പലമുക്കെന്നാണ് പറയുന്നത്. നമുക്ക് മാപ്പ് ഇട്ട് പോവാം. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനായ ലഫോൺ കഫേയിലോട്ട് പോവാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ദാ ലഫോൺ കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. 0 minutes പിക്ക് ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പോൾ കഫേയുടെ ഫ്രണ്ടിൽ നല്ല പിക്ക് ചെയ്യാൻ, സൈഡിലൊരു പിക്കപ്പ് സൊമാറ്റോ സ്വിഗ്ഗി എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ നിന്നാണ് പിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി വണ്ടി പിന്നെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫുഡ് വരുന്നവരെ. സോ ഗായ്സ്, നമ്മുടെ ഓർഡർ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. ഡെലിവറി ചെയ്യാനുള്ള ഐറ്റം ടിറാമുസു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ടിറാമുസു സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. TIRAMIS. ഡെസേർട്ട് ആണോ അതോ എന്തെങ്കിലും ഡിഷ് ആണോ എന്തെന്നൊന്നും അറിഞ്ഞുകൂടാ. അത് ആ ഐറ്റം വന്നിട്ടുണ്ട്, നമുക്ക് പോയി പിക്ക് ചെയ്യാം. ബർഗറോ ഡെസേർട്ടോ എന്തോ ആണ്, ചരിക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് സേഫായിട്ട് ബാഗിൽ വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ. സോ ഗായ്സ്, അപ്പോൾ നമുക്കിത് ഡെലിവറി ചെയ്യാനുള്ളത് വേങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് 9.4 kilometer ഉണ്ട്. നമ്മളെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 20 minutes എടുക്കുമെന്നാണ്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മുടെ അയണിക്കര മുല്ലശ്ശേരി ആ ഒരു റൂട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ വേങ്ങോടോട്ട് പോവാം. അങ്ങനെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വേറെ ലൈറ്റൊന്നും ഇല്ല, ഇതൊരു പാടാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും റീച്ചർ കൊടുത്തിട്ട് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണേ? ആ ഓക്കെ. ഗായ്സ്, അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 106.47 rupees കിട്ടി. നമ്മളൊന്ന് ഓടിയത് 10.1 kilometer ആണ്, 39 minutes എടുത്ത്. ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാൻ പറ്റൂല, ഓഫ്ലൈൻ ആയിട്ടുണ്ട്. നമ്മുടെ സ്ലോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-20 kilometer ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ നിന്ന് എന്റെ വീട് വരാം. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓള വഴിയൊക്കെ എനിക്കറിയാം, പക്ഷേ ഡിസ്റ്റൻസ് അറിഞ്ഞൂടാ. 20 ഗായ്സ്, 17 kilometer ഉണ്ട്, 33 minutes എടുക്കുമെന്നാണ് പറയണത്. വീടെത്തുമ്പോൾ 10-11 ആവുമെന്ന് തോന്നുന്നു. നമുക്കിനി നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നോക്കാം ഇന്ന് എത്ര ഓർഡർ എടുത്ത്, എത്ര രൂപ കിട്ടി, എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ. ഓക്കെ, ഓഫ് ടു വീട്. ഗായ്സ്, അങ്ങനെ 11:30 വീട്ടിൽ എത്തി. നമ്മൾ എല്ലാം കൂടെ എടുത്ത് 12 ഓർഡർ ആണ്. 5.9 hours വർക്ക് ചെയ്ത് 950 rupees 97 paisa കിട്ടി. ഓർഡർ ഏണിങ്സ് 705 rupees. കസ്റ്റമർ ടിപ്പ് വന്ന് 70 rupees. പിന്നെ സാറ്റർഡേ ഇൻസെന്റീവ് കിട്ടിയത് 175 rupees. സോ നമ്മൾ വൈകുന്നേരം 100% ചാർജ് ആക്കിയിട്ടാണ് ഇറങ്ങിയത്. തിരിച്ചു വന്നപ്പോൾ 38% 62% ചാർജ് യൂസ് ചെയ്ത്. നമ്മൾ ഇന്ന് വൈകുന്നേരം മാത്രം ഓടിയത് 73 kilometer ആണ്. രാവിലെ ഓടിയത് 35 kilometer ആണ്. സോ അപ്പൊ എല്ലാവരും കൂടെ 108 kilometer ഓടിയപ്പോഴാണ് നമുക്ക് 950 rupees കിട്ടിയത്. ഇന്ന് അത്യാവശ്യം ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. ഇന്നലെ അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നായപ്പോ നമ്മൾ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് 1000 kilometer ഓടി. 1000 kilometer ഓടിയിട്ട് എന്റെ ഒരു യൂസർ റിവ്യൂ എന്താന്ന് വെച്ചാൽ, ക്വാളിറ്റി ഒക്കെ മാത്രമേ ചെറുതായിട്ട് കുറവുള്ളൂ. S1 Pro അതാ ഇവിടെ ഇപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ക്വാളിറ്റിയുടെ വ്യത്യാസം മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. ബാക്കി റേഞ്ച് എല്ലാം കറക്റ്റ്. ഇതിന് 120 കിട്ടുന്നുണ്ട്, അതിന് 120 അടുപ്പിച്ചൊക്കെ സെയിം റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മുടെ S1 Pro 4 kilovolt ആണ്, അതും 4 kilovolt ആണ്, അതുകൊണ്ടാണ് സെയിം റേഞ്ച് കിട്ടുന്നത്. പിന്നെ നമ്മുടെ S1 Pro അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ ഫ്രണ്ട് നമ്മുടെ ഷോക്ക് അപ്സർ ഒക്കെ മോണോ ഷോക്ക് ആണ്, ഇല്ലാണെങ്കിൽ സിംഗിൾ ഷോക്ക് ആണ്. അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, നമ്മുടെ കട്ടർ വീഴുമ്പോഴൊന്നും വലിയ അടിയില്ല. ഹബ് മോട്ടർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ത്രോട്ടൽ റെസ്പോൺസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് അതിൽ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു നോർമൽ ത്രോട്ടൽ റെസ്പോൺസ് ആണ്, അതിൽ കുറച്ചുകൂടെ ത്രോട്ടൽ റെസ്പോൺസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെ വ്യത്യാസം ഈ S1 Pro S1 X തമ്മിലുള്ള. ആൻഡ് നമ്മുടെ ചാനൽ 1300 സബ്സ്ക്രൈബേഴ്സ് ആയി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഞാൻ സൊമാറ്റോ ഓർഡറിന് ഇടയ്ക്കും ഓരോരുത്തർ വന്ന് കണ്ട് പറയാറുണ്ട്, വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ല വീഡിയോ ആണെന്നൊക്കെ. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ നമ്മുടെ സാറ്റർഡേ സൊമാറ്റോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.